എന്താ കിട്ടി? അപ്പൊ ഇതിനൊന്നും ഒരു വാവില്ലേ? ബായ് ഓടിക്കുന്നത് കണ്ടില്ലേ? കൂടുതൽ വാവുണ്ട്. ടിക്കറ്റേ, ഇന്നെങ്കിലും നീ തോത്താറാമനെ പൊക്കി പറയുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? അത് കൊള്ളാലോ, ഇനി എവിടെ ഒക്കത്ത് കയറിയിരിക്കോ ഞങ്ങളെ? നീ മാത്രമേ വന്നോളൂ, ബാക്കിയുള്ളവരും കൂടെ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ വരൂ. എന്താ കാര്യം? ഒരു നല്ല കാര്യമാണ്. ആ കാര്യത്തിലും ഒരു കാര്യമുണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രിയാണ്, നാളെയും അങ്ങനെയാണ്. ഇദ്ദേഹമാണ് മിസ്റ്റർ തൽവാർ സിംഗ് തവാ, എന്റെ ഫ്രണ്ട് ആണ്. തവയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റോ? ഇല്ല, ഇദ്ദേഹത്തിന്റെ തവയിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ തവ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തവയുടെ ആടുണ്ടാക്കണം. ഇതിലിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആട് നിങ്ങൾ ഉണ്ടാക്കും. അതായത് നിങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ ആടുണ്ടാക്കണം. ആരുടെ ആടാണോ ഏറ്റവും നന്നാവുന്നത് അയാൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കും. അയാൾ ഉണ്ടാക്കുന്ന ആ ആട് മിസ്റ്റർ തൽവാർ സിംഗ് തവ ഷൂട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല അയാൾക്ക് 10 ലക്ഷം രൂപയും കൊടുക്കും. കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ 12 ലക്ഷം രൂപ വരെയും കൊടുക്കും. അങ്ങനെയല്ല, നിങ്ങളെ ടീമുകളായിത്തിരിക്കും. കൂടാതെ ഒരു ടീമിൽ 5-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. വീട്ടിൽ പുതിയ തവ വാങ്ങിക്കും. ഞാനും ഈ ആടിൽ പങ്കെടുക്കും. അടിയും പോപ്പട്ടും ജോർദാറും പിന്നെ ഞാനും, നമ്മൾ 4 പേരായി. അഞ്ചാമത് ഞാൻ. അപ്പൊ നമ്മളൊരു ടീമായി. എന്നാ ശരി, ഞാൻ ക്രിക്കറ്റ് നന്ദു ബോബൈ, പിന്നെ അവന്റെ വൈഫാ. അയ്യോ, അപ്പൊ എന്റെ കാര്യോ? ഇവിടെ ഒരു ഞാൻ, കനാ സാർ, മിസ് കാഡ്കർ, എല്ലാവരും കൂടി സണ്ണിയുടെ ടീമാവാം. എന്താ? അതെ, ഞാനില്ല, എനിക്ക് തോൽക്കാൻ താല്പര്യമില്ല. ഞാൻ സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കിക്കൊള്ളാം. അല്ല, എല്ലാവരും സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കിയ ആരാ ജഡ്ജ് ചെയ്യ? ഡോക്ടർ ബാലുവും ഖന്ന സാറും, നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്താ മതി. ഓക്കെ. കാട്ടിൽ നിന്ന് മതമുളകി പുറത്തു വരും കാട്ടാനാ? 10 ലക്ഷം ജയിക്കുന്നവർ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് എന്ത് കുന്ന കിട്ടാനാ? ഇവിടെ വരൂ, താങ്കളെ ജഡ്ജാക്കി ബഹുമാനിക്കാണ് ചെയ്യുന്നത്. അതെന്താ കുറവാണോ? ബഹുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിലും വലുത് എന്താണുള്ളത്? ഇനി കൈയടിച്ചോളൂ, സന്തോഷിച്ചോളൂ, ജഡ്ജിന്റെ ആ കസേരയിലിരുന്ന് ഉല്ലസിച്ചോളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരാഴ്ചത്തെ സമയമുണ്ട്. ഒരാഴ്ചക്കകം എല്ലാവരും സ്വന്തമായി സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. പിന്നൊരു കാര്യം, സ്ക്രിപ്റ്റിൽ നിങ്ങൾ തവയുടെ ബെസ്റ്റ് യൂസിനെ കുറിച്ചാണ് പറയേണ്ടത്. രണ്ടു ദിവസമായല്ലോ, ഇതുവരെ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എപ്പോഴും എന്നെ കഴുതെന്ന് വിളിക്കുന്നേ. സത്യം പറഞ്ഞ എന്നെക്കാളും വലിയ കഴുത നീ തന്നെയാ. എന്റെ കൊച്ചലിയ, നിനക്കപ്പോ ഇതുവരെ തവയുടെ ആടാണ് ഉണ്ടാക്കേണ്ടെന്നുള്ള കാര്യം അറിയില്ലേ? അതെല്ലാവർക്കും അറിയാം. ആഡിൽ എന്താ ചെയ്യേണ്ടെന്ന് ഇതുവരെ മനസ്സിലാവാത്തത്, അതറിയാതെ ഈ കോമ്പറ്റീഷനെ എങ്ങനെ ജയിക്കാനാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് തവയിൽ വ്യത്യസ്തമായിട്ടുള്ള പൊറോട്ടകൾ ഉണ്ടാക്കിയാലോ? ഏയ്, അത് വേണ്ട, അതെല്ലാരും ചെയ്യുന്നല്ലേ, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. കൂട്ടുകാരെ, എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നമ്മുടെ തലച്ചോറ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. പുതിയ ഐഡിയകൾക്ക് വേണ്ടി തുറന്ന് ചിന്തിക്കണം. മാത്രമല്ല, അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ നമുക്ക് നല്ല ശുദ്ധവായു ആവശ്യമാണ്. വരൂ, നമുക്ക് പുറത്തുപോയി നല്ല കാറ്റ് കൊണ്ട് ആലോചിക്കാം. സംശയമുണ്ടോ? പറയേ, നമ്മൾ എന്താടാ ഉണ്ടാക്കാൻ പോകുന്നേ? എടാ, ഞാനെന്ന് ആലോചിച്ചോട്ടെ. അപ്പൊ ഇത്രയും കാറ്റ് കൊണ്ടിട്ട് നിന്റെ തല വർക്കിയുന്നില്ലേ, പിന്നെന്താ കാര്യമുള്ളേ? ഇതിനേക്കാളൊക്കെ ഭേദം എന്നെ പോലെ ബുദ്ധി ഇല്ലാണ്ടിരിക്കുന്നത് തന്നെയാ. കൂട്ടുകാരെ, അധിക സമയം പുറത്തിരിക്കാൻ പറ്റില്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനും കിട്ടുന്നില്ല, വേറെ വേറെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നീ വിഷമിക്കട്ടെ കിറ്റി. ഹണി, അവനെ വെറുതെ വിടരുത്. നിനക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ തവ വെച്ചടിയിട്ടിട്ടുണ്ടോ? പെരും കള്ള, ദാ പിടിച്ചോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ. അയ്യോ, ഹ 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
വരൂ കുട്ടികളെ. കൂട്ടുകാരെ, വേഗം അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ എല്ലാവരും നനയും. കൂട്ടുകാരെ, ആടിനുള്ള ഐഡിയ എനിക്ക് കിട്ടി. ഇവിടെ ഒരു ഇന്ന് സമയമായിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് കാണിക്കാം. നിങ്ങളുടെ ടാലന്റ് എന്ന ടെൻഡ് എത്ര സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ ജഡ്ജ് ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ മീറ്റിംഗിന് വേണ്ടി ഗോവയ്ക്ക് പോകും. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്പർ നൽകും. അടികൈ. ഇവിടെ വരൂ. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തുടങ്ങാം. കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തങ്ങളുടെ കലയെന്ന തെങ്ങിലെ കുല എന്ന കഴിവ് പുറത്ത് കാണിക്കാൻ വരുന്നു. തോത്തോറാമും ഗ്രൂപ്പും ഇവിടെ വരൂ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാവിലെ തന്നെ നല്ല വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. മുതലാളി, കൊച്ചമ്മ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സർ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തവയിൽ ദോശ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി. തൽവാർ തവയിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കഴിക്കും. അഞ്ചു പേർക്ക് കഴിക്കാനുള്ളതുണ്ട്, 50 പേർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ദോശ. ഇതെന്തായാലും കലക്കി ഈ പൊറോട്ടയുടെ ടേസ്റ്റ് വർണ്ണിക്കാൻ വയ്യ. ദോശയായാലും പൊറോട്ടയായാലും ഓംലെറ്റ് ആയാലും ഊത്തപ്പം ആയാലും സ്വാദോടെ കഴിക്കാം. തൽവാർ തവ. രാവിലെ നന്നായി മഴ പെയ്തു, നിങ്ങൾ വിചാരിച്ചതിലും നന്നായി പെർഫോം ചെയ്തു. അടികൈ. സാറേ, കവിതയിലൂടെ കളിയാക്കരുത് കേട്ടോ. അദ്ദേഹം പ്രശംസ എന്ന തവയിൽ നിങ്ങളെ കുറിച്ച് കവിത എന്ന ദോശ ഉണ്ടാക്കിയതാണ്. ഇനി പോയിരിക്കും. അടുത്തത് സണ്ണി ഗ്രൂപ്പ് വരട്ടെ. സണ്ണി ഗ്രൂപ്പ് ഇവിടെ വരൂ. ഞാൻ കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്നപ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു. ബൽവന്തരായുടെ മകൻ എന്റെ പുറകെ തന്നെ ഉണ്ടാവുമായിരുന്നു. നീ സ്ലിം ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പ്രശംസിച്ചു. പക്ഷെ നീ ശക്തി മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മയ്ക്ക് ഈ തവ കിട്ടിയത്. അമ്മ തൽവാർ തവയിൽ ഉണ്ടാക്കിയ പൊറോട്ട എനിക്ക് കഴിക്കാൻ തന്നു. ഓംലെറ്റ് തന്നു. പിന്നെ ദോശയും നെയ്റോസ്റ്റും ഉണ്ടാക്കി തന്നു. അമ്മയുടെ സ്നേഹവും തൽവാർ തവയിലുണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചാണ് ഞാൻ ഇങ്ങനെ ആയത്. ഈ 500 കിലോ കൈ ആരടങ്ങിന് പുറത്ത് വീഴുന്നാൽ അവർ എഴുന്നേൽക്കുകയില്ല. അതാണ് ഇതിന്റെ കഴിവ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടികളെ ആക്കൂ സണ്ണിയെ പോലെ സ്ട്രോങ്. ഇന്ന് തന്നെ വീട്ടിലെ അടുക്കളയിലേക്ക് കൊണ്ടുവരൂ തൽവാർ തവ. നിങ്ങൾ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ പോലും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ അബദ്ധത്തിനങ്ങനെ തീ കൊണ്ടാലേ പൊള്ളൂ. 5 പേരുള്ള ടീമായിരുന്നു വേണ്ടത്, ഇതാകെ 3 പേരല്ലേ ഉള്ളൂ. ബാക്കി 2 പേരാണ് ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയത്. എന്റെ ഗാർഡനിൽ നിന്ന് വിരിഞ്ഞത് ഒരു റോസാപ്പൂവാണ്. അതെന്തായാലും കൊള്ളാം, നീ ചെയ്തത് നല്ല കാര്യമാണ്. അടികൈ. സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ അവസാനത്തെ പെർഫോമൻസുമായി വരികയാണ് ബണ്ണിയുടെ ടീം. ആഹാ, നിന്റെ പൊറോട്ട നിന്നെ പോലെ മനോഹരം തന്നെയാണ് കിട്ടി. തൽവാർ തവയിൽ ഉണ്ടാക്കിയതാണ്. അനങ്ങിപ്പോകരുത്, ഇവിടെ വില പിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തന്നേക്ക്. നിങ്ങളുടെ കയ്യിൽ ഈ തൽവാർ തവ മാത്രമേ ഉള്ളൂ. ഈ തൽവാർ തവയ്ക്ക് നല്ല ബലവുമുണ്ട്. ദേണ്ടി ബാറ്റ് ഒടിഞ്ഞു പോയി, ഇനി ഞാൻ എങ്ങനെ ടെന്നീസ് കളിക്കുക? ഇതുകൊണ്ട് കളിച്ചോ മോനെ, ഇതൊരിക്കലും ഒടിയില്ല. ഈ പെരുമഴയെ തങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്ക് ആകെ ജലദോഷം പിടിച്ചു. സംശയമുണ്ടോ? ഓ, നമ്മുടെ ഹണിക്ക് ജലദോഷം പിടിച്ചല്ലോ. ഇത് വളരെ നല്ലൊരു തവയാണ്. ഇതുകൊണ്ട് നന്നായിട്ട് കളിക്കാനും പറ്റും, മഴ കൊള്ളാതിരിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. എന്താ പോപ്പട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നോ? തവയൊന്ന് ഉപയോഗം ഒരുപാട്. പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തൽവാർ തവ. സംശയമുണ്ടോ? ആഹാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ഒരു ടാഗ് ലൈൻ! ബണ്ണിയുടെ ഗ്രൂപ്പ് ഈ കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തൽവാർ തവ. രാവിലെ കിട്ടിയില്ല പറന്നു വരുന്ന പത്രം, പക്ഷെ നിങ്ങൾ മാറ്റി എഴുതി തവയുടെ ചരിത്രം. അടികൈ.
ഇവിടെ വരൂ. നിങ്ങളുടെ തലയെന്ന കടലിനുള്ളിൽ ഐഡിയയുടെ ഇങ്ങനെയുള്ള ചാകര എവിടെ നിന്നാണ് വരുന്നത്? ആക്ച്വലി ഈ ഐഡിയ ഹണിയുടേതാണ്. ബാലു, നിങ്ങളുടെ കയ്യിൽ എനിക്ക് പറ്റിയ ഗുളികയുണ്ടോ? അതായത് ഞാൻ എപ്പോ നല്ല ഐഡിയ കൊടുത്തു കഴിഞ്ഞാലും അതൊരു നല്ല ഐഡിയ ആണെന്നുള്ളത് എനിക്കും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.